ം എന്നും വാഴ്ചപ്പെടുമ്പറാകട്ടെ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലത്തിലുള്ളതായ സ്നേഹബന്ധനം അറിയിക്കുകയാണ് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നിന്നാണ് ചിന്തിച്ചത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ വാക്യം മുതൽ താഴെട്ട് വായിക്കാം ഇവിടെ നാം കാണുന്നത് ദൈവം വലിയൊരു നിയമം അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും ചെയ്യുന്നതാണ് നാം കാണുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികാരിയാക്കി അധികമായി അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു നമുക്ക് ദൈവം ഒരു പ്രത്യേക ജാതിയായിട്ട് ഒരു പ്രത്യേക അബ്രഹാമിനും അബ്രഹാമിൻ്റെ മക്കൾക്കും അവൻ്റെ തലമുറയിൽ നിന്ന് ജനിക്കുന്നവർക്കും കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ് പ്രിയ മക്കളെ നമ്മളെയും ദൈവം ഒരു പ്രത്യേക നിയമം തന്ന് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മെയും ആക്കിയിരിക്കുകയാണ് പുതിയ നിയമം ഇത് പഴയ നിയമമാണ് എന്നാൽ നമ്മൾക്ക് ഒരു പുതിയ നിയമം കർത്താവായി യേശു ക്രിസ്തുക്കളോട് തന്ന് ആക്കിയിരിക്കുന്നു മാത്രമല്ല പറയുകയാണ് ഞാൻ നിന്നെ അധികമധികമായി അധികമായി വർദ്ധിപ്പിക്കും ഞാൻ നിന്നെ അധികമധികമായി അധികമായും വർദ്ധിപ്പിക്കും നോക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഒരു ചിന്തയാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആറാമത്തെ വാക്യത്തിലും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഞാൻ നിന്നെ അധികമധികമായി അധികമായി വർദ്ധിപ്പിക്കും നോക്കുക ദൈവം വിളിക്കുന്ന മക്കളെ അധികമായി അനുഗ്രഹിക്കുവാൻ പ്രാപ്തനാണ് അബ്രഹാമിനെ ഭൗമികമായ രീതിയിൽ ഇസ്രായേൽ മക്കളെ ഭൗതികമായ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു എന്നാൽ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത് ഭൗതികമായിട്ടല്ല ആത്മീകമായിട്ടാണ് എഫ് എ സി ലേഖനത്തിൽ നാം കാണുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് നാം അബ്രഹാമിനെ കാട്ടിൽ എത്രയോ എത്രയോ ഭാഗ്യശാലികളാണ് ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിന്റെ ജാതികൾ നിന്നെ അധികമധികമായി അധികമായി വർദ്ധിപ്പിക്കും ഇപ്പോൾ അവനൊരു മകൻ പോലുമില്ല വാക്തത്വ സന്തതി ഇതുവരെയും ജനിച്ചിട്ടില്ല അതിനു മുമ്പാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ വിശ്വാസത്താൽ അതൊക്കെയും അങ്ങ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നാലാം മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ദൈവം അവനോട് ഇടപെട്ടുവെങ്കിലും ഈ സാഷ്ടാംഗം വീഴുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ അടിയുറപ്പിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തെ അതേ രീതിയിൽ താഴ്ചയോടുകൂടെ താഴ്മയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഇവിടെ അബ്രഹാം വളരെ താഴുകയാണ് വളരെ താഴുകയാണ് ഒരു വിശ്വാസി ദൈവമക്കൾ തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴുമ്പോഴാണ് ദൈവം അവനെ ഉയർത്തുന്നത് അപ്പോൾ അബ്രഹാമിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അബ്രഹാം അത് അങ്ങ് വഹിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയാണ് നന്ദി കൊണ്ട് നിറയുകയാണ് കർത്താവിന് നന്ദി പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോരോ അനുഗ്രഹങ്ങൾക്കും അവൻ്റെ മുമ്പിൽ വീണ് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവർ തന്നെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവമിധിയെയും ദൈവം നമ്മെ ഉയർത്തും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും അതാണ് ദൈവത്തിൻ്റെ സിദ്ധാന്തം അതുകൊണ്ട് നാം ദൈവസന്നിധിയിലും മറ്റുള്ളവരുടെ മുമ്പിലും വളരെ താഴ്മയുള്ളവരായിട്ട് ഒരു ഹമ്പിൾനെസ് കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ താഴ്മയുള്ളവനാണ് ഞാൻ സൗമ്യതയുള്ളവനാണ് എന്നെ കണ്ട് പഠിപ്പീൻ അതുകൊണ്ട് നമ്മുടെ ഗുരുവായിരിക്കുന്ന കർത്താവിൻ്റെ ആ താഴ്മയുടെയും ആ സൗമ്യതയുടെയും സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ പിടിച്ച് ഉയർത്തും അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്രഹാം സാഷ്ടാംഗം വീണു അപ്പോൾ ദൈവം അവനോട് അരുളിച്ചത് എന്തെന്നാൽ നാലാമത്തെ വാക്യത്തിൽ എനിക്കും നിന്നോട് ഒരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും നീ ബഹുജാതികൾക്ക് പിതാവാകും നോക്കുക അബ്രഹാമിന് ഇതുവരെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇസ്മായിൽ ഒഴിച്ച് ബാക്കി ആരുമില്ല എന്നാൽ ദൈവം ഇവിടെ തനിക്ക് കൊടുക്കുന്ന വാക്തത്വം എന്ന് പറയുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു നിന്റെ പേര് മാറ്റുവാനായിട്ട് പോവുകയാണ് ഇത്രയും ദിവസം ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവായിരിക്കുക ആകയാൽ നിന്റെ പേര് അബ്രഹാം എന്ന് ഇരിക്കണം നോക്കുക അബ്രഹാം ബഹുജാതികൾക്ക് പിതാവ് ഇപ്പോൾ ഒരു കുടുംബത്തിന് മാത്രം പിതാവായിട്ട് ഇരുന്ന അബ്രഹാമിനെ ദൈവം ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് ലോകത്തിലുള്ള എമ്പാടും ജനങ്ങളിലെ ഭൂരിഭാഗവും അബ്രഹാമിനെ ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് യഹൂദന്മാർ അബ്രഹാമിനെ പ്രത്യേകതയോടുകൂടെ കാണുന്നു മുസ്ലിമുകൾ അബ്രഹാമിനെ പ്രത്യേകതയോടുകൂടെ കാണുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അവനെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് നാം കാണുന്നു അപ്പോൾ ആ രീതിയിൽ ഇന്ന് ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും ഈ അബ്രഹാമിനെ ഒരു പ്രത്യേക പിതാവായിട്ട് കാണുകയാണ് നോക്കുക അവന് കുഞ്ഞുങ്ങൾ പോലും ഇല്ലാതിരുന്ന സമയത്ത് ഈ വാഗ്ദത്വം ദൈവം കൊടുത്തു എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു അബ്രഹാമിന് അനേക സന്തതികൾ അവനേക സന്തതികളുണ്ടായി അനേക സന്തതികൾ അബ്രഹാമിനെ പിതാവേ എന്ന് വിളിക്കുന്ന അനുഭവത്തിലേക്ക് മാറ്റി നോക്കുക തന്നെത്താൻ അവൻ താഴ്ചയപ്പോൾ ദൈവം എന്തു ചെയ്തു അവനെ ഏറ്റവും ഉയർത്തി ഏറ്റവും ഉയർത്തി പുലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി കാണുന്നത് അവനും തന്നെത്താൻ താഴ്ത്തി അപ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തി മേലായ നാമം കൊടുത്തു ഭൂലോഹരുടെയും സർവ്വലോഹരും അവൻ്റെ മുമ്പിൽ മുഴങ്കാൻ മടങ്ങും ആ രീതിയിൽ ഉന്നതമായ ഒരു പദവി താഴ്ച മുഖാന്തരമായിട്ട് അവന് ലഭിച്ചു പ്രിയവിശ്വാസികളെ നമുക്കും ദൈവസന്നിധിയിൽ താഴ അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും അങ്ങനെ താഴ്ചയുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ താഴ്മയുള്ള ഒരു ജീവിതം നയിപ്പാൻ സൗമ്യതയുള്ള ഒരു ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം യുവാക്കൾ കൊണ്ട് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ